ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നിതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സേമോക്കും ദിയമോക്കും ഇന്ന് സ്കൂൾ തുറന്നിട്ടുണ്ട്. ഓരോ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇതിൽ ഒന്ന് രണ്ട് റെസിപ്പീസും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ശരി, വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇതാ ദിയമോളും ജയമോളും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. ഞാനവളെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാണ്. ഇപ്പം നോമ്പായതുകൊണ്ട് എട്ടരക്കാണ് കേട്ടോ സ്കൂൾ തുടങ്ങുക. ഏഴരാകുമ്പോൾ സ്കൂൾ ബസ് വരും. രാവിലെ ആകുമ്പോൾ എല്ലാം കൂടെ ഒരു തിരക്കാണ് ഇട്ടുണ്ടാവുക. ഇപ്പം പിന്നെ കുഴപ്പമില്ല, ദിയമോളും ജയമോളും നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ടിഫിനൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ജയമോളോട് നോമ്പെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓൾ കേൾക്കാതെ നോമ്പെടുക്കുകയാണ് കേട്ടോ. നമ്മളൊന്നും നിർബന്ധിച്ചിട്ടില്ല, ഓളെ ഇഷ്ടത്തിനാണ് ഓള് നോമ്പെടുക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ നോമ്പും ഓൾ എടുത്തിട്ടുണ്ട്. ഇപ്പം പിന്നെ സ്കൂള് ഉച്ചയാകുമ്പോക്കിന് വിടും, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാ നോമ്പെടുക്കട്ടെ എന്ന്. അങ്ങനെ ഇതാ ഒരു രണ്ടാൾ റെഡിയായി. ഇതാ സ്കൂൾ ബസ് വന്ന് ഒരു പോയിട്ടോ. അങ്ങനെ ഒരു പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ വന്ന് ഇനി വൈകുന്നേരത്തേക്ക് കുറച്ച് പത്തിരിയും പിന്നെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. പിന്നെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പം തന്നെ ചെയ്യൂല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ചിലപ്പോൾ ഞാൻ കുറച്ചൊന്ന് കിടക്കും. ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ. അപ്പോൾ നോമ്പായതുകൊണ്ട് അധികം പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും റെഡി ആക്കേണ്ട ആവശ്യമില്ലല്ലോ. വൈകുന്നേരത്തേക്ക് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ കുറച്ചൊക്കെ കിടന്ന് നീറ്റിട്ടാണ് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വെള്ളത്തിലിട്ട് വെച്ച മണി പ്ലാന്റിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച ചെടി ഉണ്ടെങ്കിൽ അതൊരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ മോനെ കുളിപ്പിക്കലും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞേരെ മെഷീനിൽ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇടാനുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞേരാണ് കേട്ടോ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന സ്നാക്ക് ചിക്കൻ പീത്ത ബൈറ്റ്സ് ആണ്. അപ്പോൾ അതിന് മാവ് കുഴച്ചിട്ട് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചെറിയ ചൂടുള്ള പാലും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിലേക്ക് ഇതാ 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മൈദ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു ലൂസിലാവും മാവ് ഉണ്ടാവുക. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. പിന്നെ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് നേരിട്ട് ഈ ഒരു മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഈസ്റ്റ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്നും ആക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഈ ഒരു മാവ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ കുബൂസിനൊക്കെ മാവ് കുഴക്കൂലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിന് മാവ് കുഴച്ചിട്ടുള്ളത്. ഇനി ഈ പീത്ത ബൈറ്റ്സിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നിച്ച് ചതച്ചതാണ് കേട്ടോ ഇത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ദിയമോളും ജയമോളും സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടാക്കും കുറേ കഥകളൊക്കെ പറയാനുണ്ട് കേട്ടോ. പുതിയ സ്കൂളിലല്ലേ പോയത്, അപ്പോൾ പുതിയ ഫ്രണ്ട്സെല്ലാം കിട്ടിയതും അതൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ പറയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ജോയി മോനിക്ക് പിന്നെ ഫുഡൊക്കെ കൊടുക്കേണ്ടിനി. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്ത് പിന്നെ ഇതാ കിച്ചണിലേക്ക് വന്നിട്ട് കറിയും ഒക്കെ ഉണ്ടാക്കുകയാണ്. ഇന്ന് ചിക്കൻ കറിയും പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ ഇതാ ഇക്ക കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കുറേ ദിവസത്തിനൊന്നും വാങ്ങി വെക്കലില്ല കേട്ടോ. കുറച്ച് ദിവസത്തിനൊക്കെ വാങ്ങി വെക്കലുള്ളൂ, ഒരു 3-4 ദിവസത്തിന് അങ്ങനെയൊക്കെയാണ് വാങ്ങൽ. തീർന്നാൽ അപ്പോൾ ഇക്ക പോയിട്ട് വാങ്ങലാണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് പോയിട്ട് അങ്ങനെ വാങ്ങിക്കും. ഇനി ഇതാ ചിക്കൻ പീത്ത ബൈറ്റ്സിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ക്യാരറ്റും ഉള്ളിയും പിന്നെ ഗ്യാബേജും വേണം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചോപ്പറിലിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുവരെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ ഇവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇത് ചില്ലി മയോണൈസാണ്.
അത് ഒരു ബൗളിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം സാധാ മയോണൈസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ സ്വീറ്റ് ചില്ലി സോസും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ ഇതാ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉള്ളിയും പിന്നെ ഗ്യാബേജൊക്കെ അല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇത് ഒരു 1-2 മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു ക്യാരറ്റൊക്കെ ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ഈ ഒരു സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ പീത്ത ബൈറ്റ്സിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. സോയിമോൻ്റെ സൗണ്ട് ഒന്നും കേൾക്കാഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കിയത്. ഇനി അപ്പോൾ സൈമോളും സോയിമോനും ഭയങ്കര കളിയിലാണ്. ഇനി ഇതാ നമ്മൾ നേരത്തെ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അത് അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ആക്കാൻ നോക്കിയപ്പോൾ ഇതിൽ കാണുന്നില്ല. പിന്നെ ഇത് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതാ ഇതിങ്ങനെ 2 ഭാഗമാക്കിയിട്ട് ഇതൊന്ന് ഇനി പരത്തിയെടുക്കണം. നമ്മൾ സാധാ കുബൂസിനൊക്കെ പരത്തിയെടുക്കുമല്ലോ, അതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതൊരുപാട് കട്ടി കുറച്ചിട്ട് വരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയിൽ തന്നെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ ഇത്ര കട്ടിയിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഇതിൽ നിന്ന് ചെറിയ ചെറിയ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിതാ ഒരു ന്യൂട്രല്ലിൻ്റെ മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വലിയ മൂടി എടുത്തിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഞാനെടുത്തത് കുറച്ച് ചെറുതേ ഇനി. പിന്നെ ഇത് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ വലിപ്പം കുറഞ്ഞ് വരും കേട്ടോ, മൈദ അല്ല അപ്പോൾ കുറച്ച് ചുരുങ്ങി വരും. പിന്നെ മാവ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതാ മുഴുവനും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചുട്ടെടുക്കണം. ഇത് നമ്മൾ കുബൂസൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചെറിയൊരു ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. കുറേ നേരം ഇങ്ങനെ ചൂടിൽ വെക്കണ്ട കേട്ടോ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡ് ഹാർഡായി പോകും. അങ്ങനെ തിരിച്ചു മറിച്ചുവിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി വന്നാൽ ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ടൂത്ത് പിക്ക് വേണം. ഇത് ചൂടോടു കൂടി തന്നെ ഫില്ല് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതാ ഇതിൻ്റെ നടുവിലായിട്ടും മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് നടുവിലായിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നിന്നോളൂ. പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ടില്ലെങ്കിലും ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ടൈറ്റാക്കിയിട്ട് ഓരോന്നോരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ നിന്നോളൂ കേട്ടോ. അങ്ങനെ ടൂത്ത് പിക്ക് ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പ്ലേറ്റിൽ വെക്കരുത്. ഇങ്ങനെ വെച്ചാൽ നിൽക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ, അങ്ങനത്തേൽ വെച്ചാൽ മതി. അപ്പോൾ ഏതായാലും ഇതാ മുഴുവനും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിനി, അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാണ്. ഇവിടെ മക്കൾക്ക് ഇതുപോലെ ചിക്കനൊക്കെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണാണ് കേട്ടോ ഇഷ്ടം. ഇനി ഇതാ നേരത്തെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാനുള്ള അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിനല്ലോ, അതൊന്ന് കഴുകിയിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ചോറും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി പോവരുത്. അങ്ങനെ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ എടുക്കലാണ് കേട്ടോ. ഈ പത്തിരി നന്നായിട്ട് പൊങ്ങി വരലുണ്ട്. പക്ഷേ ഞാൻ അരി അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാവ് കുറച്ച് ലൂസായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് അങ്ങനെ പൊങ്ങി വരാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, മാവ് അരയ്ക്കുന്ന സമയത്ത് വെള്ളം പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന്. അപ്പോൾ ഏതായാലും ഇതാ മുഴുവനും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു പത്തിരിയും ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കാൻ കുറച്ചും കൂടെ ടൈം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പണിയൊക്കെ കുറച്ചും കൂടെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈമോള് അറിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് കളിക്കാമെന്ന്, അതുകൊണ്ട് ഇതാ ഹോളിങ് കൊണ്ട് പുറത്ത് വന്നതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ തന്നെ പോയി സാധനങ്ങളൊക്കെ ഇതാ ടേബിളിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.